ചെറുതാഴം രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നും ആസിഡ് ചോർന്നതാണ് കിണറുകളിലെ നിറം മാറ്റത്തിനും രുചി വ്യത്യാസത്തിനും കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം. കിണറിലെ വെള്ളം പയ്യന്നൂരിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. രാമപുരം കൊത്തിക്കുഴിച്ച പാറയിലെ നെട്ടൂർ മോഹനൻ, നെട്ടൂർ വത്സൻ, സത്യൻ തുടങ്ങിയവരുടെ വീടുകളിലെ കിണറിലെ വെള്ളമാണ് മലിനമായിരിക്കുന്നത്. സമീപത്തെ ടാങ്കർ ലോറിയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നതിന് ശേഷമാണ് കിണറുകളിലെ വെള്ളത്തിന് നിറം മാറ്റവും രുചി വ്യത്യാസവും ഉണ്ടായതെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. ഒപ്പം രാസലായനിക്ക് സമാനമായ രീതിയിൽ വെള്ളത്തിന് പുളിരുചിയുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കിണറ്റിലെ വെള്ളത്തിന് രുചി വ്യത്യാസം വന്നത്. അപ്പോൾ ഈ ടാങ്കർ ലീക്ക് വന്നതിന് ശേഷമാണ് അതിൽ രുചി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. ഇല്ല ഇല്ല, ഇതിന് മുമ്പ് ഇങ്ങനെ കളർ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യം ഒരു മാസം മുന്നേ ഒരു ചെറുതായിട്ട് ക്ലോറിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്. പക്ഷെ അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സംഭവം വന്നതിന് ശേഷം നമ്മളിത് വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാക്കിയാൽ ചുവന്ന കളറാവുന്ന പ്രതിഭാസവുമുണ്ട്. ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് 3 ദിവസം വെള്ളം ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വന്തം ചെലവിൽ വെള്ളം പരിശോധനയ്ക്കയക്കുവാൻ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് വീട്ടുടമസ്ഥർ പയ്യന്നൂരിലുള്ള ലാബിൽ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഹെൽത്തിലെല്ലാം പറഞ്ഞു. അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർക്ക് നല്ലൊരു മറുപടി ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ അതിന് ഉപയോഗിച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് തന്നെ അത് ടെസ്റ്റ് ചെയ്താലേ ഇന്നത്തെയും മറ്റന്നാളത്തേയും മാറ്റങ്ങൾ മനസ്സിലാവില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തം ചിലവിൽ അത് ചെയ്യണം. അത് എവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അവരെന്നെ പറഞ്ഞിട്ട് തന്നെ പയ്യന്നൂർ ലാബിൽ ടെസ്റ്റിന് കൊടുത്തിട്ടില്ലത്. ആസിഡ് ചോർച്ചയെ തുടർന്ന് സമീപത്തെ കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സവും നേരിട്ടിരുന്നു. വീടുകളിലെ കിണറുകളിലുള്ള പ്രശ്നം ഗൗരവകരമായി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MVG MLA പറഞ്ഞു. ലാബിൽ പരിശോധനയ്ക്കയച്ച ഫലം വന്നാൽ മാത്രമേ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനാവൂ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.